എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 12-ാമത്തെ വീഡിയോയാണിത്. മുഴുവൻ വീഡിയോസും ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്സും ഷെയറും സബ്സ്ക്രൈബും തന്ന് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് പറയുന്നത്. ഈശോ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുകയും ജനങ്ങൾ ഓശാനപാടി അവനെ എതിരേൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് 12 മുതൽ 14 വരെ വാക്യങ്ങളിൽ അവിടുന്ന് അത്തിവൃക്ഷത്തെ ശപിക്കുന്നതാണ് വിവരിച്ചിരിക്കുന്നത്. ദേവാലയ ശുദ്ധീകരണവും നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും പുറത്താക്കുന്നതുമാണ് 15 മുതൽ 19 വരെ വാക്യങ്ങൾ. 20 മുതൽ 26 വരെ വാക്യങ്ങളിൽ ഈശോ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയതും അതുവഴി വിശ്വാസത്തിന്റെ ശക്തിയെപ്പറ്റിയുള്ള ഈശോയുടെ പ്രബോധനവുമാണ് പരാമർശിച്ചിരിക്കുന്നത്. തുടർന്ന് പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും മറുചോദ്യം ഉന്നയിച്ച് അവിടുന്നവരെ പ്രതിരോധത്തിലാക്കുന്നതും വിവരിച്ചുകൊണ്ട് 11-ാം അധ്യായം അവസാനിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 18 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ചോദ്യം 1, എവിടെ എത്തിയപ്പോഴാണ് ഈശോ 2 ശിഷ്യന്മാരെ കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാനായി പറഞ്ഞയച്ചത്? ഓപ്ഷൻ എ, ബെഥാനിയ, ബെത്സൈദ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ. ബി, ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ. സി, യൂദയ, സമരിയ പ്രദേശങ്ങൾക്കടുത്തെത്തിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി, ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ. ചോദ്യം 2, ശിഷ്യന്മാർ എവിടെയാണ് കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടത്? ഓപ്ഷൻ എ, ഒരു വീടിന്റെ പടിവാതിൽക്കൽ. ബി, ഒരു പട്ടണത്തിൽ ഒരു പടിവാതിൽക്കൽ. സി, തെരുവിൽ ഒരു പടിവാതിൽക്കൽ. ഉത്തരം ഓപ്ഷൻ സി, തെരുവിൽ ഒരു പടിവാതിൽക്കൽ. ചോദ്യം 3, ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് കണ്ട് ആരാണ് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ, വീട്ടുടമസ്ഥൻ. ബി, അത് കണ്ടവർ. സി, അവിടെ നിന്നിരുന്നവർ. ഉത്തരം ഓപ്ഷൻ സി, അവിടെ നിന്നിരുന്നവർ. ചോദ്യം 4, കഴുതക്കുട്ടിയുടെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന ശിഷ്യന്മാർ. ബി, അവിടെ കൂടിയിരുന്നവർ. സി, ഓശാന പാടിയവർ. ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന ശിഷ്യന്മാർ. ചോദ്യം 5, എല്ലാം കണ്ട ശേഷം അവൻ 12 പേരോട് കൂടെ പോയത് എവിടേക്കാണ്? ഓപ്ഷൻ എ, കഫർനാമിലേക്ക്. ബി, ബെഥാനിയയിലേക്ക്. സി, ഗലീലയിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി, ബെഥാനിയയിലേക്ക്. ചോദ്യം 6, എവിടെ നിന്ന് വരുമ്പോഴാണ് വിശന്ന ഈശോ അത്തിമരത്തെ സമീപിച്ചത്? ഓപ്ഷൻ എ, നസ്രത്തിൽ നിന്ന്. ബി, ബെഥാനിയയിൽ നിന്ന്. സി, സിനഗോഗിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി, ബെഥാനിയയിൽ നിന്ന്. ചോദ്യം 7, ജെറുസലേം ദേവാലയ ശുദ്ധീകരണത്തിൽ ഈശോ ആരുടെ മേശകളാണ് തട്ടിമറിച്ചത്? ഓപ്ഷൻ എ, പ്രാവ് വിൽപ്പനക്കാരുടെ. ബി, ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരുടെ. സി, നാണയമാറ്റക്കാരുടെ. ഉത്തരം ഓപ്ഷൻ സി, നാണയമാറ്റക്കാരുടെ. ചോദ്യം 8, ഈശോ പറഞ്ഞു, നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചത് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ബി, പുരോഹിത പ്രമുഖരും നിയമജ്ഞരും. സി, ഫരിസേയരും പ്രധാന പുരോഹിതന്മാരും. ഉത്തരം ഓപ്ഷൻ എ, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ചോദ്യം 9, ജനങ്ങളെല്ലാം ഈശോയുടെ എന്തിനെക്കുറിച്ചാണ് വിസ്മയിച്ചത്? ഓപ്ഷൻ എ, അധികാരത്തെക്കുറിച്ച്. ബി, അവന്റെ അറിവിനെക്കുറിച്ച്. സി, അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച്.
ഉത്തരം ഓപ്ഷൻ സി അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച്. ചോദ്യം പത്ത്. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇത് ഏത് സമയത്തായിരുന്നു? ഓപ്ഷൻ എ ഉച്ച സമയത്ത്, ബി രാവിലെ, സി സന്ധ്യയോടടുത്ത്. ഉത്തരം ഓപ്ഷൻ ബി രാവിലെ. ചോദ്യം പതിനൊന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത്? ഓപ്ഷൻ എ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ബി ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സി വിരോധമുള്ളവരോട് ക്ഷമിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ സി വിരോധമുള്ളവരോട് ക്ഷമിക്കുവിൻ. ചോദ്യം പന്ത്രണ്ട്. ജെറുസലേം ദേവാലയത്തിലൂടെ ഈശോ നടക്കുമ്പോൾ അവന്റെ അടുത്തെത്തി അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്തത് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും, ബി പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും, സി പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ഉത്തരം ഓപ്ഷൻ സി പ്രധാന പുരോഹിതരും നിയമജ്ഞരും ജനപ്രമാണികളും. ചോദ്യം പതിമൂന്ന്. ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്തവരോട് ഈശോ മറുചോദ്യം ഉന്നയിച്ചു, യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നുവെന്ന്. അതിന് അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ സ്വർഗത്തിൽ നിന്ന്, ബി മനുഷ്യരിൽ നിന്ന്, സി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഉത്തരം ഓപ്ഷൻ സി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ചോദ്യം പതിനാല്. എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിട്ടുള്ള പ്രവാചക ഗ്രന്ഥങ്ങളേവ? ഓപ്ഷൻ എ ഏശയ്യ മലാക്കി, ബി ഏശയ്യ മിക്ക, സി ഏശയ്യ ജെറമിയ. ഉത്തരം ഓപ്ഷൻ സി ഏശയ്യ ജെറമിയ. ചോദ്യം പതിനഞ്ച്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമേത്? ഓപ്ഷൻ എ പതിനൊന്ന്, ബി ഒൻപത്, സി പത്ത്. ഉത്തരം ഓപ്ഷൻ എ പതിനൊന്ന്. ചോദ്യം പതിനാറ്. ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു, ഈശോയോട് ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ബി പത്രോസ്, സി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ബി പത്രോസ്. ചോദ്യം പതിനേഴ്. ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നുവെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ പ്രതിവചിച്ചതെന്ത്? ഓപ്ഷൻ എ ദൈവത്തിൽ വിശ്വസിക്കുക, ബി വിശ്വസിക്കുക മാത്രം ചെയ്യുക, സി താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൽ വിശ്വസിക്കുക. ചോദ്യം പതിനെട്ട്. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം, ബി പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം, സി പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം. ഉത്തരം ഓപ്ഷൻ ബി പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 12-ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.